Hi, welcome back to our channel. Appo nammude pudhiya video like ella kootarkkum swagatham. Appo innoru day in my life video aitana vannittullade. Appo da njan iravil thanne aduppokka kattichu chornulla vellakka aduppattu vekkana. Appo ravile nammala namaskaram kaariyokka kaiññittu pinne kitchen la vannale aadi appo chornu vellam vekkalana aduppokka kattichittu. ഈ അടുപ്പ് കത്തിക്കുന്നത് കാണുന്നത് ഒരുപാട് കൂട്ടുകാർക്ക് ഇഷ്ടമാണ് അപ്പോൾ കമന്റിലൂടെ അങ്ങനെ ഓരോരുത്തർ പറയലുണ്ട് അടുപ്പ് കത്തിക്കുന്നത് കാണുന്നത് ഇഷ്ടമാണ് എന്നൊക്കെ പിന്നെ അടുപ്പ് കത്തിക്കാനൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഓൾക്ക് അങ്ങനെ ഫ്ലാറ്റിലും കാര്യങ്ങളൊക്കെ ആവുമ്പോൾ അവിടെ ഒന്നും അങ്ങനെ വിറകടുപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇതിങ്ങനെ കാണുന്നത് വലിയ ഇഷ്ടമാണ് എന്നൊക്കെ പറയും അപ്പോൾ ഞാൻ അതാണ് കേട്ടോ അടുപ്പ് കത്തിക്കുന്നത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് പിന്നെ ഇത് ഒരു പുതുമയൊന്നുമല്ല എന്നും നേരം വെളുത്താൽ ചെയ്യുന്ന കാര്യങ്ങളല്ലേ അപ്പോൾ ഇപ്പോൾ മഞ്ഞൊക്കെ ആയതുകൊണ്ട് നമ്മൾ അടുപ്പ് ഇങ്ങനെ തുറന്ന് കിടക്കുകയാണല്ലോ അപ്പോൾ വിറകൊക്കെ കുറച്ച് തണുത്തു കഴിഞ്ഞാൽ കത്താനൊക്കെ കുറച്ച് പ്രയാസം ഉണ്ടാവും എന്നാലും ഒരു പേപ്പറൊക്കെ കത്തിച്ചിട്ട് കുറച്ച് ഓലക്കൊടിയൊക്കെ വെച്ചിട്ട് നമ്മൾ വിറകൊക്കെ വെച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കത്തിപ്പിടിക്കും അപ്പോൾ നമ്മൾ അടുപ്പൊക്കെ അപ്പോൾ കത്തിപ്പിടിച്ചിട്ടുണ്ട് ഇനി വിറകൊക്കെ വെച്ചിട്ട് ഞാൻ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെക്കുകയാണ് പിന്നെ ചില വീടുകളിലൊക്കെ അടുപ്പൊക്കെ ഉണ്ടാവും പക്ഷേ കത്തിക്കാൻ വേണ്ടിയായിരിക്കും നമ്മളെ കയ്യുമ്മൽ കരിയാവണതും അതേപോലെ കരിയും പോക്കിയൊക്കെ പിടിക്കണതൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ പുറത്തൊരടുപ്പ് ഇങ്ങനെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അകത്തേക്ക് പോകയൊന്നും വരാതെയൊക്കെ നമുക്ക് ഇങ്ങനെ എന്താ പറയുക ആസ്വദിച്ച് കുക്ക് ചെയ്യുക അങ്ങനെ പുറത്തൊരടുപ്പുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളങ്ങനെ അധികം മൺപാത്രങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കരി പിടിക്കണ പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ ഇതൊക്കെ ഇല്ലാത്ത ആളുകൾ ഇതൊക്കെ ഒന്ന് ഇതേപോലെ അടുപ്പൊക്കെ ഒന്ന് കത്തിക്കാൻ ഇഷ്ടപ്പെടുന്ന എത്രയോ ആളുകളുണ്ട് പക്ഷേ അങ്ങനത്തെ സാഹചര്യങ്ങളില്ലാതെ അല്ലേ അങ്ങനെ ഇപ്പോൾ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് അരിപ്പൊടി വെച്ചിട്ടുള്ള അപ്പമാണ് കേട്ടോ നമ്മൾ സാധാരണ അരി അരച്ച് ചൂടുന്ന അപ്പം തന്നെയാണ് അപ്പോൾ അത് അരിപ്പൊടി വെച്ചിട്ടാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ കാണിക്കാനൊന്നുമില്ല അരിപ്പൊടിക്ക് ഉപ്പിട്ടിട്ട് വെള്ളമൊഴിച്ചിട്ട് മാവ് റെഡിയാക്കി എടുക്കുക അത്രേ ഉള്ളൂ പിന്നെന്താ വെച്ചാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ അരിയൊന്നും വെള്ളത്തിലിടാനൊക്കെ മറക്കണ സമയത്തൊക്കെ ഞാനിപ്പോൾ നല്ല വിരുന്നൊക്കെ പോയിട്ട് രാത്രിയാണ് വന്നത് അപ്പോൾ അരിയൊന്നും വെള്ളത്തിലിട്ടിട്ടില്ല ഇനി പിന്നെ അങ്ങനെ വന്നൊക്കെ കടന്നിരിക്കുന്നു അപ്പോൾ രാവിലെ ഇനി ഇങ്ങനെയുള്ള അപ്പം ചൂടാന്ന് വിചാരിച്ച് അപ്പോൾ ഏതായാലും ഒന്ന് മാവൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ അരിപ്പൊടി കൊണ്ടുള്ള അപ്പമാണ് ഉണ്ടാക്കുന്നത് പിന്നെ അപ്പത്തേക്ക് കറി ഉരുളക്കിഴങ്ങും രണ്ട് കഷ്ണം ബീഫൊക്കെ ഉണ്ടായി അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഒരു കറി റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ സ്കൂളുള്ള ദിവസം ആദ്യം കറി റെഡിയാക്കലാണ് എന്നിട്ടാണ് അപ്പൊക്കെ ചൂടാൻ നോക്കല് അപ്പോൾ ഏതായാലും മാവൊക്കെ ഇവിടെ റെഡിയായിട്ടുണ്ട് പിന്നെ വെറുതെ നിൽക്കണ്ടല്ലോ അപ്പോൾ ഞാൻ ചോറിന് ഒന്ന് വെള്ളരിക്ക കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഈ വെള്ളരിക്ക ഒന്ന് കൊണ്ടുപോയിട്ട് തോലിയൊക്കെ ഒന്ന് കളഞ്ഞ് റെഡിയാക്കി വെക്കുകയാണ് അപ്പോൾ ചോറ് വെന്തിട്ട് വേണം അപ്പം ചുടാൻ അപ്പം അപ്പം ചുടൽ കഴിഞ്ഞാൽ പിന്നെ വേഗം കറി ഉണ്ടാക്കിയാൽ പെട്ടെന്ന് ചോറും കറിയും റെഡിയാവുമല്ലോ അങ്ങനെ ഇപ്പോൾ വെള്ളരിക്കൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ അത് അപ്പോഴത്തേന് ചോറൊക്കെ വെന്ത് പിന്നെ ഞാൻ ഈ ചോറൊക്കെ ഊറ്റി വെക്കുകയാണ് ഇനിയിപ്പോൾ ചോറുക്ക് കൂട്ടാൻ കുറച്ച് ബീഫുണ്ട് അപ്പോൾ അത് മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഞാൻ ഈ ചോറ് ഊറ്റിയിട്ട് പിന്നെ വേഗം അപ്പം ചുടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അപ്പത്തിന് ഈ അപ്പം പെട്ടെന്ന് ചട്ടിയിൽ നിന്ന് കിട്ടുകയൊക്കെ ചെയ്യും പക്ഷേ ചൂട് കയറിപ്പോവരുത് ചൂട് കയറിയാലും കുറഞ്ഞാലും റെഡിയായി കിട്ടൂല അപ്പോൾ എൻ്റെ അപ്പം ചുടുമ്പോൾ ഞാനൊരു മൂടച്ചട്ടി വെക്കലുണ്ട് മണ്ണിൻ്റെ അത് പൊട്ടിയിട്ടുണ്ട് അത് പൂച്ച കയറിയതോ എന്താണെന്നറിയില്ല അത് പൊട്ടിക്കിടക്കുന്നുണ്ട് ഞാൻ വന്നപ്പോൾ ആ മൺചട്ടി ഞാൻ ഉപയോഗിക്കൽ തുടങ്ങിയിട്ട് ഒരു 8 വർഷമായിട്ടുണ്ടാവും ഞങ്ങൾ വാടക താമസിക്കുന്ന ആ ടൈമിൽ വാങ്ങിയ ചട്ടിയാണ് അപ്പോൾ ഇതുവരെ ഒരു കേടുമില്ല ഇനിയിപ്പം പൊട്ടിയപ്പോൾ ഒരു സങ്കടം അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ അങ്ങോട്ട് പൊട്ടൊന്നുമില്ല ഞാൻ നല്ലോണം സൂക്ഷിച്ചിട്ട് തന്നെയാണ് മൺപാത്രങ്ങളൊക്കെ ഉപയോഗിക്കൽ അപ്പോൾ അത് പൊട്ടിപ്പോയി ഇനിയിപ്പോൾ പുതിയതൊന്ന് വാങ്ങണം ഇൻഷാല്ലാ ഇങ്ങനെയുള്ള അടപ്പൊക്കെ അടുപ്പിൽ വെക്കാൻ മടിയാണ് അതിൻ്റെ വക്കൊക്കെ കരി പിടിച്ചിട്ടാകെ പിന്നെ കഴുകാനൊക്കെ കുറച്ച് ഗതിയടയിക്കാനും അപ്പോൾ ഇതാ അപ്പം ചുടുന്നതിൻ്റെ ഇടയിൽ നമ്മളെ മീൻകാരം വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ മീൻ വാങ്ങിക്കാൻ പോകുന്നതാണ് കേട്ടോ അപ്പോൾ മത്തിയുണ്ട് അയിലുണ്ട് വേറെ മീനൊന്നുമില്ല അപ്പോൾ ഞാൻ അയിലയാണ് വാങ്ങിയത് അപ്പോൾ ബാബുവിന് അയില മതി പറഞ്ഞപ്പം അയില വാങ്ങി നമ്മളവിടെ താമസിക്കാനൊക്കെ നല്ല സുഖമാണ് പൈസ ഉണ്ടായാൽ മതി മീനായിട്ടും അതേപോലെ പച്ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെ നമ്മളെ മുന്നിൽ കൂടെ വരും നമ്മൾ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നിനും നമുക്ക് അങ്ങനെ പുറത്ത് പോയി വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളെ റോഡ് സൈഡിൽ കൂടെ തന്നെ എല്ലാ സാധനങ്ങളും വരും
അപ്പോൾ യൂട്യൂബിൽ വന്നിട്ട് എനിക്ക് ഒരുപാട് നല്ല നല്ല ഫ്രണ്ട്സുകളെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഓരൊക്കെ ഇങ്ങനെ വിളിക്കുമ്പോൾ ഓരൊക്കെ പറയും എങ്ങനെ നിങ്ങളെ നാട്ടിലത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ. അപ്പോൾ എന്താ പൂനെയിലൊക്കെ ഉള്ള ഒരു ചേച്ചിയുണ്ട്, ഒരു രമ്യ ചേച്ചി ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ മീനോ ഇറച്ചിയൊക്കെ കിട്ടണമെങ്കിൽ മാർക്കറ്റിക്ക് പോകണം. അപ്പം ഒരുപാട് ദൂരെയാണ് എന്നൊക്കെ പറയും. അപ്പോൾ ഒരു രണ്ടാഴ്ച കൂടുമ്പോഴോ അങ്ങനെയൊക്കെയാണ് മാർക്കറ്റിലൊക്കെ പോവുക. അപ്പം അങ്ങനെ എന്നും ഇറച്ചി മീനൊന്നും നമ്മളെ ഇവിടെ നാട്ടിൽ നിന്ന് കിട്ടണ പോലെ കിട്ടൂല. അപ്പം അങ്ങനെ പോയി വാങ്ങിക്കലാണ് എന്നൊക്കെ പറയും. അപ്പോൾ അതാണ് ഞാൻ മീൻ വാങ്ങിക്കണേ കാണിച്ചത്. അപ്പം എന്നോട് പറഞ്ഞിനി കേട്ടോ, നിങ്ങൾ മീനൊക്കെ വാങ്ങിക്കുമ്പം കാണിച്ചണം എന്നൊക്കെ പറഞ്ഞിനി രമ്യ ചേച്ചി. അപ്പം ഞാനങ്ങനെ കാണിച്ചതാണ്. അപ്പോൾ അത് ആ മക്കൾക്ക് ചായയൊക്കെ കൊടുത്ത് പിന്നെ വീണ്ടും അപ്പം ചൂടാൻ വന്നേക്കാണ്. അപ്പോൾ ചൂടിനീൻ്റെ അടിയിലാണ് മീൻകാരം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അപ്പച്ചട്ടിക്ക് ഇപ്പോൾ നല്ലോണം ചൂട് കുറച്ച് ഏറിയിട്ടുണ്ട്. അപ്പോൾ അപ്പം കിട്ടുമല്ലെന്നൊന്നും അറിയില്ല. എനിക്ക് ഗ്യാസുമ്പോൾ അപ്പം ചുടുന്നതിനെക്കാട്ടിലും ഇഷ്ടം ഇതേപോലെ അടുപ്പിൽ ചുടുന്നതാണ് കേട്ടോ. അടുപ്പിലാവുമ്പോൾ എന്താ പറയുക, എനിക്കിഷ്ടമാണ് അടുപ്പിൽ. ഇനിയിപ്പോൾ കരി പിടിച്ചാലും പുക പിടിച്ചാലൊക്കെ അടുപ്പത്ത് കുക്ക് ചെയ്യണ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചായയും കടിയൊക്കെ റെഡിയായി മക്കളെ സ്കൂൾക്ക് വിടാണ് കേട്ടോ. രണ്ടാൾ പോയിട്ടുണ്ട്. അപ്പോൾ ഹൈഫക്കുട്ടി റിച്ചു ഇപ്പോൾ സ്കൂൾക്ക് പോവുകയാണ്. ആദ്യമൊക്കെ ഞാൻ കൊണ്ടുപോയി വിടാൻ പോയിന്. ഇപ്പോൾ രണ്ടാൾ ഒറ്റയ്ക്ക് പോവും. അപ്പോൾ ഇനി ഓല് പോയിട്ടാണ് പിന്നെ മീനൊക്കെ നന്നാക്കുന്നത്. അപ്പോൾ അതാ ഇവിടെ ഒരു മുളകുമാരുണ്ട്. ഇനി ഇപ്പോൾ ഇതുമ്പോൾ നിറച്ച് പഴുത്ത മുളകുണ്ട്. ഇതൊന്നും ഇപ്പോൾ നോക്കലില്ല. കുറച്ച് ദിവസമായിട്ട് എന്തൊക്കെയോ തിരക്കുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിമക്കൊന്നും അങ്ങനെ നോക്കലില്ല. അപ്പോൾ ഞാൻ വെള്ളരിക്ക തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിനല്ലോ. അപ്പം ഇനി അപ്പം ചുടൽ കഴിഞ്ഞിട്ട് ഈ കറി ഒന്ന് അടുപ്പത്ത് കൊണ്ടുപോയി വെക്കണം. അപ്പോൾ ഇന്നൊക്കെ വറുകടുപ്പിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചില ദിവസം അങ്ങനെയാണ്, അടുപ്പ് കത്തി കഴിഞ്ഞാൽ പിന്നെ അടുപ്പിൽ നല്ല കനലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒക്കെ ചോറ് എന്താ പിന്നെ അപ്പം തന്നെ കറി എന്താ വെക്കണം വെച്ചാൽ അത് വെക്കുക, ഉപ്പേരി എന്താ ഒക്കെ റെഡിയാക്കി വെച്ചാൽ ഒന്ന് വേവണ സമയം കൊണ്ട് ഒന്ന് വെന്ത് വരുമ്പോൾ തന്നെ പിന്നെ ഒന്ന് അങ്ങനെ പെട്ടെന്ന് നമ്മളെ ജോലികൾ തീർക്കാനും പറ്റും. അതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് ഓരോ പണികളെടുക്കാനും പറ്റും. അപ്പോൾ ഞാൻ ഈ വെള്ളരിക്കയും തക്കാളിയും അതേപോലെ പച്ചമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ കാന്താരി മുളകുണ്ട് പഴുത്ത് നിൽക്കുന്നത് ഇഷ്ടം പോലെ. മേലെ ഞാൻ നേരത്തെ കാണിച്ചില്ലേ, അതൊന്നും ഞാൻ പറിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെയുണ്ട് പഴുത്ത് നിൽക്കണം. അപ്പോൾ ഇതൊന്നും പറിക്കാനോ ഇതിൻ്റെ അടുത്തേക്ക് വരാനൊന്നും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കൂടിയിട്ടില്ല. ഇപ്പം ഒരുപാട് തിരക്കുകളാണ്, രണ്ട് മൂന്നാല് ദിവസമായിട്ട്. അപ്പോൾ ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ. ആകെ പുല്ലൊക്കെ വന്ന് മൂടിയിട്ടുണ്ട്. എപ്പോഴും പുല്ല് പൊന്തു, ഞാൻ എത്ര പറിച്ചാലും. ഇപ്പോൾ ഇവിടെയൊക്കെ മരുന്നടിച്ചിട്ട് പുല്ലൊക്കെ പോയിന്. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ അതേപോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഇതിനൊക്കെ ഞാൻ ഈ ഉള്ളിത്തൊലിയും അതേപോലെ കഞ്ഞിവെള്ളം ഉണ്ടാവുമല്ലോ തലേ ദിവസം നമ്മൾ കളയുന്ന കഞ്ഞിവെള്ളം. അപ്പോൾ അതൊക്കെ രാവിലെ ഇങ്ങനെ രാത്രി അത് അടച്ച് വെക്കും. പിന്നെ രാവിലെ കൊണ്ടുവന്നിട്ട് അതൊക്കെ ഇതിന് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നല്ലോണം മുളകും കാര്യങ്ങളൊക്കെ ഇതുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അടുക്കള തോട്ടത്തിൽ ഇതേപോലെ മുളക്, മുരിങ്ങ, അതേപോലെ പപ്പായ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ കുഴിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ എന്തെങ്കിലും കറിക്ക് മുളകില്ല എന്നുണ്ടെങ്കിലും അതേപോലെ എന്തെങ്കിലും കറി വെക്കാനില്ലാത്ത ടൈമിലൊക്കെ മുരിങ്ങയൊക്കെ പറിച്ചിട്ട് കറിയൊക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റുമല്ലോ. അപ്പോൾ മാക്സിമം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇതേപോലെ കുഴിച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലതാണ്. സ്ഥലങ്ങൾ ഇല്ല വീടുകളിൽ കേട്ടോ, ചില വീടുകളിൽ സ്ഥലം ഉണ്ടാവില്ല അതൊന്നും ഉണ്ടാക്കാനുള്ള. ഇനിയിപ്പോൾ ഞാനിതിക്ക് ഇടാനുള്ളതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് അടുപ്പത്ത് കൊണ്ടുപോയി വെക്കട്ടെ. അപ്പോൾ കറി വെന്ത് വരുമ്പോൾ തന്നെ പിന്നെ മീൻ നന്നാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. മീനൊക്കെ നന്നാക്കി മീൻ പൊരിക്കണം. മീൻ ഉപ്പുമുളകൊക്കെ തേച്ച് വെക്കണം. പിന്നെ ഉപ്പേരി ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം ഉപ്പേരിക്കുള്ളതൊന്ന് അരിഞ്ഞ് വെക്കുകയാണ്. എന്നാൽ മീനൊക്കെ നന്നാക്കി വരുമ്പോൾ തന്നെ കറി വെന്താലും വേഗം ആദ്യം ഉപ്പേരി ഉണ്ടാക്കും. പിന്നെ മീനിൽ ഉപ്പുമുളകൊക്കെ പൊടിച്ചിട്ട് മീൻ പൊരിക്കും. അപ്പോൾ ചോറും കൂട്ടാനും ഒക്കെ റെഡിയാവും. ഉപ്പേരിക്ക് പിന്നെ ഞാൻ കേബേജാണ് ഉപ്പേരിക്ക് അരിഞ്ഞിട്ടുള്ളത്. പിന്നെ അതേപോലെ ഒരു ചെറിയ കഷ്ണം സവാളയും ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ തന്നെ ഞാൻ തേങ്ങ ചരിവേതും അതേപോലെ മുളകും കറിവേപ്പിൻ്റെലിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇതിൽ തന്നെ ഇട്ടിട്ട് അവിടെ അങ്ങനെ തിരുമ്മിയിട്ട് വെക്കലാണ് കേട്ടോ. പിന്നെ അടുപ്പൊഴിയുന്ന സമയത്ത് അടുപ്പിൽ കൊണ്ടുപോയാണ്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കുക്ക് ചെയ്തെടുക്കും. അപ്പോൾ അങ്ങനെ ഉപ്പേരിക്കുള്ളതൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി മീനൊക്കെ ഒന്ന് നന്നാക്കി വെക്കണം. അപ്പോൾ ഇതാ ഞാൻ മീൻ നന്നാക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോവുകയാണ്. അപ്പോൾ മീൻ നന്നാക്കാൻ ഇരിക്കുമ്പോൾ തന്നെ കറി ഒന്ന് തിളച്ചിക്കണോ എന്തായിക്കണോ എന്ന് നോക്കണം. കറി വാടിപ്പോയാൽ പിന്നെ കറിയൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നല്ലോണം തിളപ്പിച്ച് നല്ലോണം വേവിച്ചെടുക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ പുകയൊക്കെ പിടിച്ച് കറി ടേസ്റ്റ് ഉണ്ടാവില്ല.
അപ്പോൾ നമ്മൾ കറിയൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി സാവധാനം തീ കത്തിയിട്ട് അങ്ങനെ വെന്താൽ മതി. അപ്പോഴത്തേനും പിന്നെ ഞാൻ മീനൊക്കെ ഒന്ന് നന്നാക്കി എടുക്കട്ടെ. അപ്പോൾ മീൻ നന്നാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് അയില ആയതുകൊണ്ട് പെട്ടെന്ന് നന്നാക്കലൊക്കെ തീരും. മത്തിമീൻ നന്നാക്കണ പോലെയല്ലല്ലോ. പിന്നെ വലിയ വലിപ്പമൊന്നുമില്ല, ചെറിയ മീനാണ് കിട്ടിയിട്ടുള്ളത്. നല്ല ചെറുതും അല്ല, എന്നാലും വലുതും അല്ല, അങ്ങനെ ഒരു ഇടത്തരം മീനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ മീനൊക്കെ ഇവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മീൻ ഞാൻ നന്നാക്കിയൊക്കെ കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കണം കേട്ടോ. അത് നാളെ എടുക്കാനുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ എടുക്കാനുള്ളത് ഞാൻ ഉപ്പും മുളകൊക്കെ തേച്ച് വെക്കുകയാണ് പൊരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറി വെച്ച ചട്ടി തന്നെയാണ് പിന്നെ ഉപ്പേരിയും കൂടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ചട്ടിയിൽ നിന്ന് കടുക് വറുത്തപ്പോൾ വേറെ ചട്ടിക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആ ചട്ടിയിൽ നിന്ന്, ഇല്ലെങ്കിൽ പിന്നെ എല്ലാത്തിനും കറിയായിട്ട് കുറേ പാത്രങ്ങൾ കഴുകാണ്ടാവും. അപ്പോൾ നമുക്ക് അടുപ്പത്ത് വെക്കണ ഇഷ്ടമൊക്കെ തീരും, ഒരുപാട് കറിയുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ. അപ്പോൾ ഞാൻ ഇതേപോലെയാണ് കേട്ടോ ചെയ്യൽ. ഒരു ചട്ടി എടുത്താൽ ആ ചട്ടിയിൽ തന്നെ കറിയും ഉപ്പേരിയും ഒക്കെ ഉണ്ടാക്കാൻ നോക്കലാണ്. അങ്ങനെ ഇപ്പോൾ ഉപ്പേരിയൊക്കെ വെന്ത് വന്നപ്പോൾ പിന്നെ ഞാൻ വേഗം ആ അടുപ്പിൽ തന്നെ മീനും കൂടെ പൊരിച്ചെടുക്കുകയാണ്. അടുപ്പിൽ നല്ല തീയും കനലും ഒക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ മീനൊക്കെ പൊരിഞ്ഞു കിട്ടും. അപ്പോൾ ഇതാ ഞാൻ മീനും കൂടെ പൊരിച്ചെടുത്താൽ നമ്മളെ ചോറും കറിയും ഉപ്പേരിയും ഒക്കെ റെഡിയാവും. പിന്നെ പപ്പടം കൂടെ പൊരിച്ചാൽ ഇന്നത്തെ ചോറും കറിയൊക്കെ റെഡിയായി. അപ്പോൾ ഇനി ഈ മീനൊക്കെ പൊരിച്ചിട്ട് വേണം അകടിച്ചു വരാനും തുടക്കാനും അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട്. അപ്പോൾ മീനും കൂടെ പൊരിച്ചെടുത്തിട്ട് പിന്നെ ഇനി ഞാൻ അധികം വീഡിയോ എടുക്കണില്ല കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. പിന്നെ നിങ്ങൾക്ക് നമ്മളെ വീഡിയോനെ കുറിച്ചിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഒക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റിങ്ങും അതേപോലെ അപ്ലോഡിങ്ങും ഒക്കെ ഞാനിപ്പോൾ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകളോ കുറ്റങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ നല്ല എനിക്ക് തിരുത്താനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിക്കണമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.